പാപ്പുവിന്റെ അമ്മച്ചർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു ഡോണറ്റ്സ് ആണ്. അതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കാൻ നോക്കാം. ഞാൻ രണ്ട് മൂന്ന് ആഴ്ച വീഡിയോ ഇട്ടിട്ട് അത് കഴിഞ്ഞുള്ള വീഡിയോ ആണ്. അപ്പം തീർച്ചയായിട്ടും നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. നമുക്ക് മിക്സ് ചെയ്ത മാവ് തുറന്ന് നോക്കാം. ഇത് 1.5 മണിക്കൂർ മാവ് പൊങ്ങാൻ വെച്ചതാണ്. അത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് 1 ടീസ്പൂണ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1.5 കപ്പ് പാല്. പാല് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാണ്. ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടെ 2 ഗ്രാം ബട്ടർ, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് 1.5 കപ്പ് മൈദാമാവിടെ മിക്സ് ചെയ്ത് 1.5 മണിക്കൂർ അത് പൊങ്ങാൻ വെച്ചതാണ്. ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. നമുക്ക് ചെറിയ പീസാക്കി നമുക്ക് ഓരോ പീസ് എടുത്ത് നിരത്തി നല്ലതായിട്ട് നമുക്കൊന്ന് നിരത്തി കൊടുക്കാം. ഒത്തിരി അങ്ങ് നിരത്തണ്ട, ഒത്തിരി കനം കുറഞ്ഞു പോവില്ലേ. നമുക്കിതൊന്ന് ഒന്ന് റൗണ്ട് ആക്കി കൊടുക്കാം. നമുക്ക് നടുക്കുന്ന ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കും. ബട്ടർ പേപ്പറിൽ ചില ബട്ടർ പുരട്ടി നമുക്കിത് ആ ബട്ടർ പേപ്പറിനകത്തോട്ട് വെക്കാം. മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. 5 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത് വറുക്കാനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്ക് കോരിയെടുക്കാം. പഞ്ചസാര സിറപ്പ് റെഡിയായി. നമുക്ക് അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. കുക്കിംഗ് ചോക്ലേറ്റ് ആണ്, അത് നമുക്കൊന്ന് അലിയിച്ചെടുക്കാം. ഉപ്പും പാലും ഒഴിച്ച് കൊടുക്കാം. പഞ്ചസാര പൊടിച്ചതിനകത്ത് ഇതൊന്ന് മുക്കി കൊടുക്കാം. പഞ്ചസാര സിറപ്പിനകത്തോട്ട് നമുക്കൊന്ന് മുക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഡോണറ്റ് റെഡിയായി. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ബേക്കറിലെങ്ങും പോകണ്ട. ചോക്ലേറ്റിൻ്റെ ഉണ്ട്, പഞ്ചസാര സിറപ്പിൻ്റെ ഉണ്ട്, പഞ്ചസാര പൊടിച്ചതുണ്ട്. എങ്ങനെ വേണേലും നമുക്ക് തയ്യാറാക്കാം. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു സ്വീറ്റാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്വീറ്റാണിത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.